നമസ്കാരം ഞാൻ കൃഷ്ണ ചെറിയ 24 ഡേ എല്ലാ പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ കൊട്ടിയൂർ പീഡന കേസ് പ്രതി റോബിൻ വടക്കഞ്ചേരിക്ക് ശിക്ഷയിൽ ഇളവ് 20 വർഷം തടവ് 10 വർഷമായി കുറച്ചു ഹൈക്കോടതി പിഴ 10 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷമാക്കി പോക്സോ വകുപ്പും ബലാത്സംഗ കുറ്റവും നിലനിൽക്കും രാജ്യസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം രാജ്യസഭ 12 മണിവരെ നിർത്തിവെച്ചു സസ്പെൻഷനിലായ എംപിമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണ ആരംഭിച്ചു രേഖാമൂലം ഖേദം പ്രകടിപ്പിക്കാതെ നടപടി പിൻവലിക്കില്ലെന്ന നിലപാടിൽ സർക്കാർ ജോസ് കെ മാണി രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടി വർദ്ധിപ്പിച്ചത് 101 രൂപ പുതുക്കിയ വില 2095 രൂപ 50 പൈസ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല തൃക്കാക്കര നഗരസഭയിലെ കയ്യാങ്കളി കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ ചെയർപേഴ്സൺ അജിതാ തങ്കപ്പന്റെ പരാതിയിൽ പ്രതിപക്ഷ കൌൺസിലർ എം ജെ ഡിക്സൺ അറസ്റ്റിലായി പ്രതിപക്ഷ കൌൺസിലർമാരെ മർദ്ദിച്ചതിന് കോൺഗ്രസ് അംഗം സി സി വിജു അറസ്റ്റ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ കുറവ് നിലവിലെ ജലനിരപ്പ് 141.9 അടി ഒരു ഷട്ടർ 10 സെന്റിമീറ്ററായി താഴ്ത്തി പുറത്തേക്ക് ഒഴുക്കുന്നത് 143 ഘനയടി വെള്ളം പെരിയാർ തീരത്ത് ജാഗ്രത മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ യാഥാർത്ഥ്യബോധത്തോട് പെരുമാറണമെന്ന് പി ജെ ജോസഫ് ജനങ്ങളുടെ ജീവൻ ആപത്തിൽ എം എം മണി പറഞ്ഞതെങ്കിലും സർക്കാർ കേൾക്കണമെന്നും മുഖ്യമന്ത്രി മൗനം തുടരുന്നത് സങ്കടകരമെന്നും പി ജെ ജോസഫ് സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പുകളില്ല നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത അട്ടപ്പാടിയിലെ ശിശുമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം ഏകോപനത്തിന് നോഡൽ ഓഫീസറെ നിയമിക്കും മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വിവിധ വകുപ്പ് മന്ത്രിമാർ പങ്കെടുക്കും തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ആദിവാസി ദമ്പതികളുടെ കുഞ്ഞിനെ ചികിത്സ നിഷേധിച്ചെന്ന് പരാതി തലയിലെ മുഴയ്ക്ക് ചികിത്സ തേടിയെത്തിയത് പത്തനംതിട്ട റാന്നി സ്വദേശി 4 വയസ്സുകാരൻ ഷാൻ എസ് ടി പ്രൊമോട്ടറുടെ അനാസ്ഥ എന്ന കുടുംബം ചികിത്സ നിഷേധിച്ചിട്ടില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് സ്കാനിംഗ് വൈകിയത് മെഷീൻ തകരാർ മൂലമെന്നും വിശദീകരണം എസ് ടി പ്രൊമോട്ടർമാരുടെ അടിയന്തര യോഗം വിളിക്കുമെന്ന് റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ അമേരിക്കയിലെ സ്കൂളിൽ വെടിവെപ്പിൽ 3 മരണം ആക്രമണം മിഷിഗണിലെ ഓക്സ്ഫോർഡ് ഹൈസ്കൂളിൽ അധ്യാപകൻ ഉൾപ്പെടെ 8 പേർക്ക് പരിക്ക് വെടിയുതിർത്ത 15-കാരൻ പോലീസ് കസ്റ്റഡിയിൽ മോൻസൺ മാവുങ്കൽ കേസിൽ അന്വേഷണവുമായി ഇ ഡി മുന്നോട്ട് രേഖകളുമായി ഹാജരാകാൻ പരാതിക്കാർക്ക് നോട്ടീസ് എൻഫോഴ്സ്മെന്റ് നീക്കം അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ സർക്കാർ നിലപാടെടുത്തതിനു പിന്നാലെ കേസിലെ അന്വേഷണ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് കൈമാറിയില്ലെന്നും ഇ ഡി കൊച്ചിയിലെ മോഡലുകളുടെ അപകട മരണത്തിൽ സൈജു തങ്കച്ചനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ഹോട്ടൽ ഉടമയോടൊപ്പം വീണ്ടും ചോദ്യം ചെയ്യും ലഹരിമരുന്ന് സംഘങ്ങളുമായുള്ള ബന്ധവും അന്വേഷണ പരിധിയിൽ അപകടം നടന്ന 1 മാസം പിന്നിട്ടിട്ടും നിർണായക തെളിവായ ഹാർഡ് ഡിസ്ക് കണ്ടെത്താനാകാതെ പോലീസ് സംസ്ഥാനത്ത് 2 ഡോസ് കോവിഡ് വാക്സിൻ എടുക്കാൻ വിമുഖത വാക്സിൻ എടുക്കാത്തവരുടെ പട്ടിക തയ്യാറാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ നിർദ്ദേശം തദ്ദേശ ഭരണവകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി വാർഡ് തലത്തിൽ പരിശോധന നടത്തി പട്ടിക തയ്യാറാക്കണം ഒമിക്രോൺ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര യാത്രക്കാർക്കുള്ള പുതുക്കിയ മാർഗരേഖ പ്രാബല്യത്തിൽ 14 ദിവസത്തെ യാത്രാ വിശദാംശങ്ങൾ ആർ ടി പി സി ആർ നെഗറ്റീവ് റിപ്പോർട്ട് സത്യവാങ്മൂലം എന്നിവ എയർ സുവിധാ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം 12 ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കർശന നിബന്ധനകൾ രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധന 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 8954 പോസിറ്റീവ് കേസുകളും 267 മരണവും രാജ്യത്ത് വാക്സിനേഷൻ 124 കോടി പിന്നിട്ടു ശബരിമലയിൽ തീർത്ഥാടകരുടെ നിരക്ക് വർദ്ധിക്കുന്നു സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം സന്നിധാനത്ത് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പോലീസ് സേനയുടെ പുതിയ ബാച്ച് ചുമതലയേറ്റു തളിപ്പറമ്പ് സർ സയ്യദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റാഗിംഗ് പരാതി 1-ാം വർഷ വിദ്യാർത്ഥി പുതിയതേരു സ്വദേശി അസ്ലമിന് പരിക്ക് 9 2-ാം വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതി വിദ്യാർത്ഥിയുടെ പരാതി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ പോലീസിന് കൈമാറി തിരുവനന്തപുരം നഗരസഭയിൽ കൺസൾട്ടന്റ് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ ക്രമക്കേടെന്ന് വിജിലൻസിന്റെ രഹസ്യ പരിശോധനാ റിപ്പോർട്ട് കരാർ നൽകിയതിലെ അഴിമതിയും സർക്കാരിനുണ്ടായ ധനനഷ്ടവും കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്താൻ നിർദ്ദേശം അപാകത കണ്ടെത്തിയത് ഉറവിട മാലിന്യ സംസ്കരണത്തിനും ഐ ടി സെൽ കൈകാര്യം ചെയ്യുന്നതിലും നിയമിച്ച കൺസൾട്ടന്റ് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ ഭീമ കൊറേഗാവ് കലാപക്കേസിൽ ആക്ടിവിസ്റ്റ് സുധാ ഭരദ്വാജിന് ജാമ്യം അനുവദിച്ച് ബോംബെ ഹൈക്കോടതി മലയാളിയായ റോണി വിൽസൺ ഉൾപ്പെടെയുള്ള മറ്റ് 8 പ്രതികളുടെയും ജാമ്യം തള്ളി കോടതി
ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ഖസ്ബയാർ മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നെന്ന രഹസ്യ വിവരം. പ്രദേശത്ത് വ്യാപക തെരച്ചിൽ. തുടർ പ്രക്ഷോഭങ്ങളിലെ ഭിന്നതകൾക്കിടെ സംയുക്ത കിസാൻ മോർച്ച യോഗം ഇന്ന് സിംഗുവിൽ. 40 സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ഭാവി സമര പരിപാടികളിൽ അന്തിമ തീരുമാനം ശനിയാഴ്ച ചേരുന്ന വിശാല ജനറൽ ബോർഡ് യോഗത്തിൽ. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കർഷകർ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ അന്തിമ വിജ്ഞാപനത്തിൽ ഇളവ് വരുത്തിയേക്കും. ജനവാസ മേഖലയിൽ ഉൾപ്പെട്ട 886.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. സംസ്ഥാന സർക്കാർ അപേക്ഷയിൽ അനുകൂല തീരുമാനത്തിന് നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ പരോക്ഷ വിമർശനവുമായി മാത്യു കുഴൽനാടൻ MLA. പാർട്ടിക്കപ്പുറമല്ല ഒരാളുമെന്ന ഓർമ്മ വേണമെന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രവർത്തകർ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ മനസ്സ് തകർക്കരുതെന്നും മാത്യു കുഴൽനാടൻ. DYFI പുതിയ സംസ്ഥാന സെക്രട്ടറിയെ നാളെ തീരുമാനിക്കും. പുതിയ നിയമനം ദേശീയ പ്രസിഡന്റായ AA റഹീമിന് പകരമായി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ അധ്യക്ഷതയിൽ ചേരുന്ന DYFI ഫ്രാക്ഷൻ യോഗത്തിൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. സംസ്ഥാന പ്രസിഡന്റായി S. സതീഷ് തുടർന്നേക്കും. കണ്ണൂർ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി അശ്വന്ത്. മൃതദേഹം കണ്ടെത്തിയത് കോളേജ് ഹോസ്റ്റലിന് സമീപമുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിൽ. എറണാകുളം ചിറ്റൂർ പാലത്തിന്റെ കൈവരിയിൽ സ്ത്രീ തൂങ്ങി മരിച്ച നിലയിൽ. മൃതദേഹം ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 4460 രൂപയായി. ഒരു പവൻ ഇന്നത്തെ വില 35,680 രൂപ. ഡോക്ടർ BR അംബേദ്കർ മാധ്യമ പുരസ്കാരം 24 ചീഫ് റിപ്പോർട്ടർ VA ഗിരീഷിന്. തട്ടിപ്പല്ല തനിക്കൊള്ള എന്ന പരമ്പരയ്ക്കാണ് അവാർഡ്. December 6 തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര മന്ത്രി K. രാധാകൃഷ്ണൻ സമ്മാനിക്കും. അച്ചടി വിഭാഗത്തിൽ മംഗളം ദിനപത്രം മലപ്പുറം ലേഖകൻ VP നിസാറിന്റെ തെളിയാതെ അക്ഷര കാർഡുകൾ എന്ന പരമ്പരയ്ക്കും അവാർഡ്. ഡൽഹിയിൽ പുതിയ കോവിഡ് നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വിദേശ സഞ്ചാരികൾക്ക് 16 ദിവസത്തെ റൂം ക്വാറന്റൈൻ നിർബന്ധം. കേന്ദ്ര നിർദ്ദേശങ്ങൾ അനുസരിച്ച് കോവിഡ് മാർഗരേഖയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യവകുപ്പ്. പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ. രാജ്യസഭയിലെ നടപടി വിചിത്രം. സസ്പെൻഷൻ നടപടി ചട്ടവിരുദ്ധമെന്ന് കാട്ടി രാജ്യസഭാ ചെയർമാൻ വെങ്കയ്യ നായിഡുവിന് കത്തെഴുതി. മുംബൈയിലെത്തിയ 6 വിദേശയാത്രക്കാർക്ക് കോവിഡ്. രോഗം സ്ഥിരീകരിച്ചവരിൽ 4 പേർ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 2 പേർ നൈജീരിയയിൽ നിന്നും എത്തിയവർ. പോസിറ്റീവ് ആയവരുടെ ജിനോം സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചെന്ന് ആരോഗ്യവകുപ്പ്. ശിവസേനാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. സംസ്ഥാനത്ത് തൃണമൂൽ ശിവസേന സഖ്യ വിപുലീകരണവുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച. NCP അധ്യക്ഷൻ ശരത് പവാറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ BSF അധികാര പരിധി വിപുലീകരണത്തിൽ രാഷ്ട്രീയമില്ലെന്ന് BSF മേധാവി പങ്കജ് സിംഗ്. ദൂരപരിധി നിശ്ചയിച്ചതിലെ പ്രധാന ഘടകം അസമിലെയും ബംഗാളിലെയും ജനസംഖ്യാ വ്യത്യാസം. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണം വസ്തുതാവിരുദ്ധമെന്നും BSF മേധാവി. മുകേഷ് അംബാനിയുടെ വീടിന് മുന്നിലെ ബോംബ് ഭീഷണി ആസൂത്രണം ചെയ്തത് മുംബൈ പോലീസ് മുൻ കമ്മീഷണർ പരംബീർ സിംഗും സച്ചിൻ വാസയുമെന്ന് നവാബ് മാലിക്. പ്രദേശത്ത് കണ്ടെത്തിയ വാഹനത്തിന്റെ ഉടമയെ ഏറ്റുമുട്ടലിനിടയിലാണ് വധിച്ചതെന്ന് ചിത്രീകരിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും നവാബ് മാലിക്. ഒമിക്രോൺ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ രാത്രി കർഫ്യൂ നീട്ടി ഗുജറാത്ത്. 8 നഗരങ്ങളിൽ December 10 വരെ നിയന്ത്രണം. അഹമ്മദാബാദ്, രാജ്കോട്ട്, സൂറത്ത്, വഡോദര, ഗാന്ധിനഗർ തുടങ്ങിയ നഗരങ്ങളിലാണ് രാത്രി കർഫ്യൂ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സ്കൂളുകൾക്ക് അവധി. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകൾ December 10 വരെ പ്രവർത്തിക്കില്ല. തീരുമാനം ഒമിക്രോൺ ആശങ്കയെ തുടർന്ന്. കനത്ത മഞ്ഞിനെ തുടർന്ന് ട്രെയിൻ സർവീസുകളുടെ സമയത്തിൽ മാറ്റം വരുത്തി ഉത്തര റെയിൽവേ. 150ലധികം ട്രെയിനുകളുടെ സമയക്രമത്തിലാണ് മാറ്റം. പുതുക്കിയ പട്ടിക ഇന്ന് പുറത്തിറക്കും. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളുമായി ഒഡീഷ സർക്കാർ. സോഷ്യൽ സെക്യൂരിറ്റി ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 10 കച്ചവടക്കാർക്ക് അപകടമരണം സംഭവിച്ചാൽ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനം. സ്വാഭാവിക മരണമാണെങ്കിൽ 1 ലക്ഷം രൂപയും നൽകുമെന്ന് ഒഡീഷ സർക്കാർ. ഡൽഹിയിൽ നിന്ന് 10 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ പ്രതിപിടിയിൽ പ്രതിയെ പിടികൂടിയത് മുംബൈ പോലീസും ഡൽഹി പോലീസും സംയുക്തമായി. ഇയാൾ മയക്കുമരുന്നിനടിമയെന്ന് പോലീസ്. ഒമിക്രോൺ വേരിയന്റ് വ്യാപനം തടയാൻ കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഷോട്ടുകൾ സഹായകരമാകുമെന്ന് ഭാരത് ബയോടെക്.
വാക്സിൻ സ്വീകരിച്ചവർക്കും നേരിയ തോതിൽ അണുബാധയുണ്ടാകാൻ സാധ്യതയുണ്ട്. അണുബാധ ഉണ്ടായാലും രോഗം തീവ്രമാകില്ലെന്ന് ഭാരത് ബയോടെക് സിഇഒ ഉഗുരു സായ്. ഡൽഹിയിലെ വായു നിലവാരം അതീവ മോശമെന്ന് കണക്ക്, എയർ ക്വാളിറ്റി ഇൻഡെക്സ് 362 രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര വാർത്തകൾ. സിഇഒയെ മാറ്റിയതിനു പിന്നാലെ നിയന്ത്രണങ്ങൾ കർശനമാക്കി ട്വിറ്റർ. ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ നിയന്ത്രണം. അക്കൗണ്ട് ഉടമകളുടെ സമ്മതമില്ലാതെ ഫോട്ടോകൾ ഷെയർ ചെയ്യാനാവില്ല. ദക്ഷിണാഫ്രിക്കയിൽ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് യൂറോപ്പിൽ ഒമിക്രോൺ വകഭേദം ഉണ്ടായിരുന്നെന്ന റിപ്പോർട്ട്. നെതർലൻഡ്സിൽ നവംബർ 19-23 തീയതികളിലായി 2 പേർക്ക് ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചെന്ന് ഡച്ച് സർക്കാർ. ദക്ഷിണാഫ്രിക്കയിൽ വകഭേദം സ്ഥിരീകരിച്ചത് നവംബർ 25. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി ഇസ്രയേലിലെ ടെൽ അവീവ്. സർവേ നടത്തിയത് ലണ്ടൻ കേന്ദ്രീകൃത റിസർച്ച് ഗ്രൂപ്പായ ഇക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റ്. താരതമ്യ പഠനം നടത്തിയത് 173 നഗരങ്ങളിൽ. അമേരിക്കയിൽ 16-17 ഇടയിൽ പ്രായമുള്ളവരിലെ ബൂസ്റ്റർ ഡോസിന് അനുമതി തേടി ഫൈസർ. പുതിയ വേരിയന്റിലെ മ്യൂട്ടേഷനുകൾ നിലവിലെ വാക്സിനുകൾ നൽകുന്ന സംരക്ഷണത്തെ ഭാഗികമായി ബാധിച്ചേക്കാമെന്നും ഫൈസർ. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന് പരാതി നൽകി. ഒമിക്രോൺ വകഭേദത്തിന്റെ വ്യാപനശേഷി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ യാത്രാ വിലക്ക് പിൻവലിക്കുന്നത് പരിശോധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഓരോ ആഴ്ചയിലെയും വിലയിരുത്തലുകൾ പരിശോധിക്കും. അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 7 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്. ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയത്തിന് റെക്കോർഡ് തുക സംഭാവന ചെയ്ത അമേരിക്കൻ ദമ്പതികൾ. നവീകരണത്തിനായി നൽകിയത് $125 മില്യൺ. 151 വർഷം പഴക്കമുള്ള മ്യൂസിയമാണിത്. സംഭാവന നൽകിയത് ഓസ്കർ ടാങ്കും ഭാര്യ ആഗ്നസ് ഹസു ടാങ്കും. വിദേശ യാത്രക്കാർക്ക് കോവിഡ് പരിശോധന കർശനമാക്കി കാനഡ. അമേരിക്കയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഒഴികെ എല്ലാ വിദേശ സഞ്ചാരികൾക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. നടപടി ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. ലാറ്റിൻ അമേരിക്കയിൽ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചു. വൈറസ് സ്ഥിരീകരിച്ചത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ബ്രസീലിലെത്തിയ ദമ്പതികൾക്ക്. ഫ്രാൻസിൽ കോവിഡ് പ്രതിസന്ധി രൂക്ഷം. രാജ്യത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ആരോഗ്യ മന്ത്രാലയം. അമേരിക്കയിൽ ഇന്ധനവില വർദ്ധിക്കുന്നു. ഒരാഴ്ചക്കിടെ കൂടിയത് $3.5. എണ്ണക്കമ്പനികൾ അനധികൃത ലാഭം കൊയ്യുന്നുണ്ടോ എന്നറിയാൻ അന്വേഷണം പ്രഖ്യാപിച്ച് വൈറ്റ് ഹൌസ്. സ്പോർട്സ് ന്യൂസ്. സന്തോഷ് ട്രോഫി ദക്ഷിണമേഖല റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിന് തകർപ്പൻ ജയം. ലക്ഷദ്വീപിനെ തകർത്തത് എതിരില്ലാത്ത 5 ഗോളുകൾക്ക്. ഇന്ന് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ പോണ്ടിച്ചേരി ആൻഡമാൻ നിക്കോബാറിനെ നേരിടും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് കരുത്തർ കളത്തിൽ ചെൽസി, മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ ടീമുകൾ ഇന്നിറങ്ങും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഴ്സണൽ പോരാട്ടം നാളെ. സ്പാനിഷ് ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് അത്ലറ്റിക് ക്ലബ് പോരാട്ടം. മത്സരം ഇന്ത്യൻ സമയം രാത്രി 1:30. 33 പോയിന്റുമായി റയൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. ISL-ൽ ഒഡീഷ എഫ് സിക്ക് വമ്പൻ ജയം. ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചത് 4-6 ഗോളുകൾക്ക്. ഹെക്ടർ റോഡാസ്, അറിഡായി കബ്രേര എന്നിവർക്ക് ഇരട്ട ഗോൾ. ISL-ൽ ഇന്ന് ATK മോഹൻ ബഗാൻ മുംബൈ സിറ്റിയെ നേരിടും. മത്സരം രാത്രി 7:30 ഗോവ പറ്റോഡ സ്റ്റേഡിയത്തിൽ. വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 19-അംഗ ടീമിനെ സഞ്ജു സാംസൺ നയിക്കും. സച്ചിൻ ബേബിയാണ് ഉപനായകൻ. December 8 ചണ്ഡീഗഡിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസ് MLA CR മഹേഷിന്റെ പത്രിക തള്ളി. നടപടി സൂക്ഷ്മ പരിശോധനയിൽ പിഴവ് കണ്ടെത്തിയതിനെ തുടർന്നെന്ന് റിട്ടേണിംഗ് ഓഫീസർ. കണ്ണൻദേവൻ ഹിൽ പ്ലാന്റേഷൻസ് ചെയർമാനായിരുന്ന ടി ദാമു അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് 2 ശാന്തി കവാടത്തിൽ. കൊല്ലം വാളത്തുങ്കലിലെ കടയിൽ നിന്ന് പണവും പലചരക്ക് സാധനങ്ങളും കവർന്ന 3-അംഗ സംഘം പിടിയിൽ. വാളത്തുങ്കൽ ശരവണ നഗർ സ്വദേശി സുതീഷ്, സഹോദരൻ മഹേഷ്, ഇരവിപുരം സ്വദേശി രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്. അറസ്റ്റ് പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ നിന്ന്. കൊല്ലം പുനലൂരിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയയാളെ കുത്തി പരിക്കേൽപ്പിച്ചതായി പരാതി. കറവൂർ സ്വദേശി ഉണ്ണിക്ക് തലയ്ക്ക് പരിക്ക്. വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ്. കൊല്ലം കുണ്ടയത്ത് നിന്ന് കാണാതായ യുവാവിന്റെ മൃതദേഹം കൊല്ലം പത്തനാപുരം പഴഞ്ഞിക്കടവ് തോട്ടിൽ കണ്ടെത്തി. മരിച്ചത് ആലവിള സ്വദേശി നസീബ്. മകനെ കാണാനില്ലെന്ന മാതാപിതാക്കളുടെ പരാതിയിൽ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല.
കോന്നിയില്‍ തെരുവ് നായയുടെ ആക്രമണത്തില്‍ നിരവധി പേര്‍ക്ക് പരിക്ക്. വഴിയാത്രക്കാരെ ആക്രമിച്ചത് കലഞ്ഞൂര്‍ മുതല്‍ വകയാര്‍ വരെയുള്ള സ്ഥലങ്ങളില്‍. സാരമായി പരിക്കേറ്റ 10 പേര്‍ പത്തനംതിട്ട ജനറല്‍ ആശുപത്രിയില്‍ ചികിത്സയില്‍. മരം വെട്ടുന്നതിനിടെ ശിഖരത്തിനിടയിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്തി തിരുവല്ല അഗ്നിശമന സേന. മരത്തിൽ കുടുങ്ങിയത് കിഴക്കൻ മുത്തൂർ സ്വദേശി ജോബിൻ മുറിച്ചു മാറ്റിയ ശിഖരത്തിനും മരത്തിനുമിടയിൽ കുടുങ്ങുകയായിരുന്നു. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. മാവേലി മെഡിക്കൽ സ്റ്റോർ, ഫാർമസി, ഹൈടെക് ലബോറട്ടറി എന്നിവ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും. നിർമ്മാണം പൂർത്തിയാക്കിയത് യു പ്രദീപ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 93 ലക്ഷം രൂപ ചെലവഴിച്ചു. ആലപ്പുഴ മാന്നാർ കുരട്ടിക്കാട്ട് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 30 ഓളം കോഴികൾ ചത്തു. പുത്തൻ വീട്ടിൽ വർഗീസ് ചെറിയാന്റെ ഫാമിലെ കോഴികളാണ് ചത്തത്. കോട്ടയം ഈരാറ്റുപേട്ട കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്ന് കുളത്തുങ്കൽ കോട്ടയം സർവീസ് പുനരാരംഭിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എംഎൽഎ. സ്വകാര്യ ബസ്സുകളില്ലാത്ത മേഖലയിൽ നിന്ന് സർവീസ് ആരംഭിച്ചതിന്റെ ആശ്വാസത്തിൽ പ്രദേശവാസികൾ. കോട്ടയം കർഷക സംഘം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. ഏരിയ സെക്രട്ടറി സി കെ ഹരിഹരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊൻകുന്നത്ത് വാഹനാപകടത്തിൽ യുവതി മരിച്ചു. പള്ളിക്കത്തോട് കൂറോപ്പട സ്വദേശി അമ്പിളിയാണ് മരിച്ചത്. പൊൻകുന്നം സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. ഇടുക്കി മുട്ടത്ത് സ്വകാര്യ ബസ് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച് അപകടം. യാത്രക്കാർക്ക് പരിക്കില്ല. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. പട്ടയ ഭൂമി പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ഉപവാസ സമരം സംഘടിപ്പിച്ച ഇടുക്കി ഹൈറേഞ്ച് സംരക്ഷണ സമിതി. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ ഡൽഹിയിലെ കർഷക സമരത്തിന് സമാനമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സമിതി. എറണാകുളം പനങ്ങാട് ബണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്. ചേപ്പനം ചാത്തമ്മ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും ഒപ്പുശേഖരണവും നടത്തി. എറണാകുളം ഏലൂർ നഗരസഭയ്ക്കെതിരെ ആരോപണവുമായി കോൺഗ്രസ്. നഗരസഭയിൽ നികുതി കൊള്ളയെന്നാരോപിച്ച് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കൊച്ചി താലൂക്ക് പരിധിയിൽ സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി കൈവശം വെച്ച് സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ഊർജിതം. മട്ടാഞ്ചേരി വില്ലേജിൽ വിവിധ സർവേകളിലായി 12.35 സെന്റ് ഭൂമി ഏറ്റെടുത്തു. തൃശൂർ ജില്ലയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ യോഗം ചേർന്നു. യോഗം ജില്ലയിലെ വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയയിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി. വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട നടപടിക്കെതിരെ പാലക്കാട് പടിഞ്ഞാറങ്ങാടിയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. ജില്ലാ സെക്രട്ടറി പി എ സലാം സമരം ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന കാവലും കരുതലും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ച് പാലക്കാട് ഞങ്ങാട്ടീരി സമന്വയ ലൈബ്രറി. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ എന്റെ ഗ്രാമം നിർമ്മൽ ഗ്രാമം സമ്പൂർണ്ണ മാലിന്യമുക്ത മാതൃകാ വാർഡ് പദ്ധതിക്ക് തുടക്കം. എല്ലാ വീടുകളിലും തുണിസഞ്ചികൾ വിതരണം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ഇ ബി തിരൂർ സർക്കിൾ ഓഫീസിലേക്ക് ധർണ നടത്തി കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ. സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് എം പാപ്പൂട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുമായി മലപ്പുറം കൂട്ടായി പൌരസമിതി. എക്സൈസ് വകുപ്പ് ജില്ലാ പ്രിവന്റീവ് ഓഫീസർ പി ബിജു ക്ലാസ് നയിച്ചു. മലപ്പുറം എടക്കുളത്ത് സ്ഥാപിച്ച ഫ്രീഡം സ്ക്വയർ നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച ഗ്രന്ഥകാരനും തിരക്കഥാകൃത്തുമായ റമീസ് മുഹമ്മദ്. കോഴിക്കോട് അഴിയൂർ പഞ്ചായത്തിൽ പുഴയോരത്ത് കോഴി മാലിന്യം തള്ളുന്നതായി പരാതി. പഞ്ചായത്ത് സെക്രട്ടറി ടി ഷാഹുൽ ഹമീദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസാദ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് മുസ്ലിം ലീഗ് കോഴിക്കോട് കുന്നമംഗലം മണ്ഡലം കമ്മിറ്റി. മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം എ റസാഖ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് പദ്ധതി അട്ടിമറിക്കുന്നത് ആരോപിച്ച് കോഴിക്കോട് ചാത്തമംഗലം കട്ടാങ്ങലിൽ യു ഡി എഫ് മെമ്പർമാരുടെ പ്രതിഷേധം. ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ പദ്ധതി നടപ്പാക്കുന്നില്ലെന്ന് ആരോപണം. വിവിധ വകുപ്പുകളുടെ പരസ്പര വിരുദ്ധമായ അറിയിപ്പ് മൂലം അർഹരായ നിരവധി ആളുകൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതായും അംഗങ്ങൾ. വയനാട് മാനന്തവാടി കുറുക്കൻമൂലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം. ആടിനെയും പശുവിനെയും കൊന്നു. കടുവയെ കൂട് സ്ഥാപിച്ച് പിടികൂടണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കണ്ണൂർ ജില്ലയിൽ കേരയിൽ പദ്ധതിക്കെതിരെ സമരം ശക്തമാകുന്നു. കേരയിൽ വിരുദ്ധ സമര ഐക്യദാർഢ്യ സമിതിക്ക് രൂപം നൽകി. യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ഏരുവേശിയിൽ വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് സി പി ഐ എമ്മിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 38 പേരാണ് പുതുതായി പാർട്ടിയിൽ ചേർന്നത്. പ്രൊഫ
സമേഷൻ പക്ഷാചരണത്തിന്റെ ഭാഗമായി മൂന്നാട് കോർപ്പറേറ്റീവ് കോളേജിൽ അവബോധ പരിപാടി സംഘടിപ്പിച്ചു. സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുമായി ചേർന്നായിരുന്നു പരിപാടി. കാസർഗോഡ് ജില്ലയ്ക്ക് ക്ഷേമനിധി ഓഫീസ് അനുവദിക്കുക എന്ന ആവശ്യമുന്നയിച്ച് പ്രതിഷേധവുമായി അസംഘടിത തൊഴിലാളി സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ബി എം എസ് ജില്ലാ പ്രസിഡന്റ് ബി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ കാസർഗോഡ് ജില്ലാ പ്രതിനിധി സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് വിജയൻ മാറാഞ്ചേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പുതുമുഖ താരങ്ങളെ അണിനിരത്തി ബിനു ശ്രീധർ സംവിധാനം ചെയ്യുന്ന എല്ലാം സെറ്റാണ് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്തു. ആംസ്റ്റർഡാം മൂവി ഇന്റർനാഷണലിന്റെ ബാനറിൽ രേഷ്മ സി എച്ച് ആണ് നിർമ്മാണം. അമൽ തോമസ് ആണ് ഛായാഗ്രഹണം. മഞ്ജു വാര്യരും സൗബിൻ ഷാഹിറും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ചിത്രം വെള്ളരിക്ക പട്ടണത്തിന്റെ മേക്കിംഗ് വീഡിയോ പുറത്ത്. മഹേഷ് വെട്ടര സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സലീംകുമാർ, സുരേഷ് കൃഷ്ണ, കൃഷ്ണ ശങ്കർ, ശബരീഷ് വർമ്മ എന്നിവർ പ്രധാന വേഷത്തിൽ. പൃഥ്വിരാജ് ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം കടുവയുടെ ടീസർ പുറത്ത്. ജിനുവി എബ്രഹാമാണ് കഥയും തിരക്കഥയും. സുപ്രിയ മേനോനും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ടോവിനോ ചിത്രം മിന്നൽ മുരളിയുടെ പുതിയ ട്രെയിലർ പുറത്ത്. ഡിസംബർ 24 ക്രിസ്മസ് റിലീസായ ചിത്രം ഒ ടി ടിയിൽ റിലീസ് ചെയ്യും. ബേസിൽ ജോസഫാണ് സംവിധാനം. ആധാർ നമ്പർ നൽകാത്ത KSEB ഉപഭോക്താക്കളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്ന വ്യാജ പ്രചാരണം സത്യാവസ്ഥ പരിശോധിക്കാം. ആധാർ നമ്പർ നൽകാത്ത KSEB ഉപഭോക്താക്കളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്നാണ് പ്രചരിക്കുന്നത്. ടെക്സ്റ്റ് മെസ്സേജായാണ് സന്ദേശം ഫോണുകളിലേക്ക് എത്തുന്നത്. അർദ്ധരാത്രിയോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്നാണ് ഈ സന്ദേശത്തിലുള്ളത്. എന്നാൽ ഇത് വ്യാജമാണെന്നും ഉപഭോക്താക്കൾ ജാഗ്രത പുലർത്തണമെന്നും KSEB ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിനെതിരെ കർഷക സംഘടനകൾ സംയുക്ത കിസാൻ മോർച്ചയിൽ വിള്ളലുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നെന്ന് പരാതി. CBI ED ഡയറക്ടർമാരുടെ കാലാവധി 5 വർഷമാക്കിയ കേന്ദ്ര സർക്കാർ നടപടി ചോദ്യം ചെയ്ത ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റി. ക്രിസ്മസ് അവധിക്ക് മുൻപ് സമാന സ്വഭാവമുള്ള മറ്റു ഹർജികൾക്കൊപ്പം പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ്. ബോളിവുഡ് നടി കങ്കണ റണൌട്ടിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. നടിയുടെ സമൂഹമാധ്യമങ്ങളിലെ പോസ്റ്റുകൾ സെൻസർ ചെയ്യണമെന്ന് ആവശ്യം. അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് MDMA യാത്രക്കാരൻ പിടിയിൽ. അറസ്റ്റിലായത് ബംഗളൂരുവിൽ നിന്ന് വന്ന പെരുമ്പാവൂർ സ്വദേശി സുധീർ. കരിപ്പൂരിൽ വൻ സ്വർണ്ണവേട്ട. 2 യാത്രക്കാരിൽ നിന്നായി 3.9 കിലോ സ്വർണം പിടികൂടി. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി ഷരീഫ്, തവനൂർ സ്വദേശി ഷിഹാബ് എന്നിവർ പിടിയിൽ. ലോകത്ത് എവിടെ നിന്നും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറും ഒക്കെ വിശദമായി കാണാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.